അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് കാബരി റൈസ്. ഇത് ഞങ്ങളുടെ മലപ്പുറം സ്റ്റൈലിലെ ഒരു റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിലെ സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുസബി ജ്യൂസ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഒരു 6 സവാള എടുത്തങ്ങാണ് ഞാൻ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നമ്മൾ തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ വറുത്ത് കോരി പിസ്ത ഉണ്ടാക്കുമല്ലോ, അതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് ക്യാരറ്റും നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കണം. ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് നമുക്കൊരു കുക്കറിലിട്ടങ്ങാണ്ട് അത് നമുക്ക് ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് എടുക്കുന്നത്. അങ്ങനെ ചതച്ചതല്ല എടുക്കുന്നത്, മുഴുവനായിട്ടുള്ള കുരുമുളകയിലിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. സ്പൈസസ് പറഞ്ഞാൽ നമ്മൾ പിന്നെ കബ്സന്റെ മസാലപ്പൊടിയോ അല്ലെങ്കിൽ മന്തിന്റെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കബ്സന്റെ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. അപ്പം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണില്ല. ഇപ്പം ഞാൻ ഇത് ഉപ്പ് ഇട്ടങ്ങാണ്ട് നല്ല പോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുക്കർ വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിൽ തന്നെ ഈ ബീഫിൻ്റെ ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് ഇവിടെ റെഡി ആട്ടെ. അപ്പം നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. 5 സവാള ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഏകദേശം ഒരു കളറായി കഴിഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഇനി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു. അതൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനേക്കിൽ മെയിനായിട്ടില്ലേ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കബ്സ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കബ്സ മസാലപ്പൊടി ഇല്ലെങ്കിൽ മന്തിപ്പൊടി ആയാലും ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കബ്സ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കബ്സ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് എന്താ വേണ്ടതെന്നറിയോ, ഒരു 4 ടൊമാറ്റോ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്, മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കൂടുതൽ 2 കിലോ ബീഫ് ആയതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/2 മുറി ലെമണ് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു.
ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ. പിന്നെ ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കണം. അത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് അളവിൽ എടുക്കണം. അതും പാടെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എനിക്കിതിൽ എന്തായാലും ദമ്മിടാൻ പറ്റില്ല, എനിക്ക് വലിയ പാത്രം എടുത്തേ പറ്റുള്ളൂ. ഈദിൻ്റെ അന്ന് ഉണ്ടാക്കിയ റെസിപ്പിയാണല്ലോ, 2 കിലോ ബീഫാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വലിയൊരു ചെമ്പിലേക്ക് ഞാൻ മാറ്റിയാണ്. അപ്പം നമുക്ക് ഈ ബീഫ് നമുക്ക് ഇനി ഈ വെള്ളത്ത് കൊടുക്കാൻ തന്നെ വെള്ളം ഒന്നും വറ്റിക്കാനോ വെള്ളം കളയാനൊന്നും പറ്റില്ല. ഇത് കൊടുക്കാനേ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു റൈസാണിത്, റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി തീരെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് നമുക്ക് ഇനി നല്ല പോലെ ഈ വെള്ളം ഒന്ന് വറ്റിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി സവാള വറുത്ത് കോരിയത്, അതും കുറച്ച് കറിവേപ്പിലയും ക്യാരറ്റും പാടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുക്കാം, പകുതി ഞാൻ വറുത്ത് വെച്ച മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ക്യാരറ്റും കറിവേപ്പിലയും മല്ലിയലയും ഒക്കെ ഉണ്ട് അതിൽ, ഒക്കെ പാടെ നമ്മളതിലിട്ട് ഇനി നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇത് ചേർക്കണത്. ഞാനിവിടെ 2 മുസംബി മുസംബിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുന്നും പെടാൻ പാടില്ല. അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, പകുതി നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൈസ് തയ്യാറാക്കാൻ പോവാണ്. അപ്പം ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, വെള്ള റൈസാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് നമ്മൾ മുസമ്പിൻ്റെ തൊലിയാണ്. അത് തൊലി അതിൻ്റെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ട് എടുക്കണം. അതിൻ്റെ വെള്ള ഇത് പെടാൻ പാടില്ല. അതിൻ്റെ മഞ്ഞായിട്ട് മാത്രം എടുത്തു കൊണ്ട് അത് അതിലിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇനി റൈസ് അതിലിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്, പകുതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മുസമ്പിൻ്റെ തൊലിൻ്റെയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പകുതി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കേണ്ട, ഇതിൽ കൂടുതലായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യാണ് ഇതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്തെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ ക്യാരറ്റും കാഷ്നറ്റും സവാളയൊക്കെ മുരിപ്പിച്ച് വെച്ചല്ലോ, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കപ്സൻ്റെ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ
നമ്മള് നേരത്തെ മുസമ്മിന്റെ ജ്യൂസ് കുറച്ച് എടുത്ത് പകുതിയാണല്ലോ ഇക്ക് ഒഴിച്ചിട്ടുള്ളത്, പകുതി ഇതിലുണ്ടല്ലോ, പകുതി നമ്മള് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട്. പിന്നെ നമ്മള് കുറച്ച് കബ്സ മസാലപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. അപ്പം നമ്മൾ ഒരു ലെയറും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കബ്സ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുസമ്പിൻ്റെ ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അത് ബാക്കിയുള്ളത് മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെയും കുറച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കാഷ്നട്ടും പിസ്തയും ഉണ്ടാക്കിയതൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ലെയറും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള മുസമ്പി ജ്യൂസും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി വേണ്ടത് ഇതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറ് ചേർക്കണതൊക്കെ ഒരു ഓപ്ഷനാണ്. ഞാനിവിടെ കളറ് നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ചൊരു ഗ്രീൻ കളറും കുറച്ചൊരു റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ചേർത്താൽ മതി, വേണ്ടാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട. കളറൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനിപ്പോൾ. ഇനി നമുക്ക് ഒരു ഫോയിൽ വെച്ചുകൊണ്ട് ദമ്മിടാം. അപ്പം നല്ലൊരു അടിപൊളി റൈസാണ്, നല്ലൊരു സ്മെല്ലാണ്, നല്ല മുസമ്മിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.